അൽഹംദുലില്ലാഹ് നഅബ്ദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലാ വമൻ യുളിൽ ഫലാ ഹാദിയലാ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി വലവ് കരിഹൽ മുശ്രികൂൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദുൻ മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم الف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاه ومما رزقناهم ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, എല്ലാ അദൃശ്യ കാര്യങ്ങളും അറിയുന്ന, എല്ലാ രഹസ്യ പരസ്യങ്ങളെയും പൂർണ്ണമായി അടുത്തറിയുന്ന, നമ്മുടെ സ്വകാര്യതയും നമ്മുടെ ബാഹ്യ പ്രവർത്തനങ്ങളും എല്ലാം നോക്കിക്കണ്ട് കണക്കാക്കി രേഖപ്പെടുത്തുന്ന സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉണർത്തുകയുണ്ട്. അദൃശ്യ കാര്യങ്ങളിലുള്ള വിശ്വാസം ഒരു മുസ്ലിമിൻ്റെ ഈമാനുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ അദൃശ്യമായ വസ്തുക്കളിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ച് ശക്തമായി എടുത്തു പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും നമുക്ക് പഠിപ്പിച്ചു തന്നത് നമുക്കറിയാം. എന്നാൽ നമുക്കറിയാത്ത അദൃശ്യമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലാത്ത അദൃശ്യമായ കാര്യങ്ങൾ എത്രയോ അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്. അപ്പോൾ ഈ അദൃശ്യമായ കാര്യങ്ങളിലുള്ള അചഞ്ചലമായ വിശ്വാസം, അത് ഒരു മുസ്ലിമിൻ്റെ അഖീദയുമായി ബന്ധപ്പെട്ടതാണ്, വിശ്വാസപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നമ്മുടെ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, ഒരു സംശയവും ആ ഗ്രന്ഥത്തിലില്ല, എല്ലാം സ്പഷ്ടമാണ്, അതിലെ എല്ലാ ആശയങ്ങളും പരസ്പരം പൊരുത്തപ്പെടുന്നതും ഒന്നൊന്നിനെ ശക്തിപ്പെടുത്തുന്നതുമാണ്, യാതൊരു വൈരുദ്ധ്യവുമില്ലാത്ത ഗ്രന്ഥമാണ്. അത് മാനവ സമുദായത്തിന് സന്മാർഗമായിട്ട് നൽകിയിട്ടുള്ളതാണ്. മുത്തഖികളായ ആളുകൾക്ക് അത് വലിയ വെളിച്ചവും സന്മാർഗവുമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ആരാണ് ആ മുത്തഖികൾ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബിൽ വിശ്വസിക്കുന്ന, അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണവർ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവരെ യുഖീമൂന സ്സലാത്ത, അവർ അള്ളാഹുവിനെ ഓർക്കുന്നതിന് വേണ്ടി ജീവിതത്തിൽ അവർ നമസ്കാരം പതിവാക്കും, പതിവായി അത് നിർവഹിക്കും. ഒമിമാർ സഖനാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിക്കും. അപ്പോൾ ഇവിടെ യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബിയായ ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ പ്രവാചകൻ്റെ സുന്നത്തുകളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മലായിക്കത്തുകൾ, നമ്മൾ മലക്കുകളെ കണ്ടിട്ടില്ല, പക്ഷേ മലക്കുകളുടെ പ്രവർത്തനം ഇവിടെ പ്രകടമാണ്. നമ്മുടെ ജീവിതവുമായി വളരെയധികം അടുത്ത് ബന്ധപ്പെടുന്നവരാണ് മലക്കുകൾ എന്ന് പറയുന്നത്. എന്നാൽ ആ മലക്കുകളെ നമുക്ക് കാണാൻ സാധ്യമല്ല. അവർ മനുഷ്യരൂപത്തിൽ വരുമ്പോൾ അത് മലക്കാണെന്ന് പ്രവാചകൻ പറഞ്ഞു തരുമ്പോഴാണ്
അത് പിന്നീട് അത് മലക്കായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. പക്ഷേ അവരുടെ യഥാർത്ഥ രൂപത്തിൽ മലക്കുകളെ കാണുന്നത് സാധ്യമല്ല. അതേപ്രകാരം തന്നെ ജിന്നുകൾ, അത് വൈബിൽപ്പെട്ടതാണ് നമുക്ക് അവരുടെ രൂപമോ. നിങ്ങൾ അങ്ങോട്ട് കാണാതെ അവർ നിങ്ങളെ ഇങ്ങോട്ട് കാണുന്നു, നിങ്ങൾക്ക് അങ്ങോട്ട് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മലമൂത്ര വിസർജ്ജന സ്ഥലത്തേക്ക് പോകുമ്പോൾ ബിസ്മില്ലാഹി അഊദു ബില്ലാഹി മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന് പറഞ്ഞുകൊണ്ട് കടക്കണം. കാരണം നിങ്ങൾ മലമൂത്ര വിസർജ്ജന സ്ഥലത്ത് ബാത്റൂമിൽ പോകുമ്പോൾ നിങ്ങളുടെ ഔറത്ത് ഒഴിപ്പെടാൻ സാധ്യതയുണ്ട്. അത് അവർ കാണാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ബിസ്മി പറഞ്ഞുകൊണ്ട് ചെയ്യണം. ആ ഹദീസിൽ കാണാൻ സാധിക്കും, നിങ്ങളെ അവർ കാണുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങോട്ട് കാണാൻ സാധ്യമല്ല. അങ്ങനെയുള്ളൊരു വിഷയം, അത് ഉലൂമുൽ ഗൈബിൽപ്പെട്ടതാണ്. ഇതേ പ്രകാരം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ ശിക്ഷിക്കുന്ന ഖബറിലെ ശിക്ഷ, അത് ഉലൂമുൽ ഗൈബിൽപ്പെട്ട കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശ്വാസ കാര്യങ്ങളായി, നമ്മുടെ വിശ്വാസവുമായി ആദർശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം സത്യപ്പെടുത്തലും അത് അംഗീകരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആലയും പ്രവാചകനും പറഞ്ഞു തന്ന അത്തരം കാര്യങ്ങളിൽ ദൃഢമായി വിശ്വസിക്കലും ഒബിൽ ആഖിറത്തിഹും യുഖിനൂൻ, മരണാനന്തര ജീവിതത്തിൽ അവർ ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. ആ മരണാനന്തര ജീവിതം, അവിടെ നടക്കുന്ന വിചാരണകൾ, നരകസ്വർഗങ്ങൾ എല്ലാം, രാവിലെ എഴുന്നേറ്റാൽ അല്ലാഹു മലക്കൽ ഹംദ് അന്ത ഖയ്യിമു സമാവാതി വൽ അർദ്, അല്ലാഹു മലക്കൽ ഹംദ് അന്ത ഫാത്തിറു സമാവാതി വൽ അർദ്, അല്ലാഹുമ അന്തൽ ഹഖ് വ ഖൗലുകൽ ഹഖ് വൻ നബിയുന ഹഖുൻ വൽ ജന്നത്തു ഹഖുൻ വൻ നാറു ഹഖുൻ വൻ നബി, ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇത് നമ്മൾ സാധാരണ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം പതിവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ പറയുന്നതൊക്കെ ഹക്കാണ്, ജന്നത്ത് ഹക്കാണ്, നാറ് നരകം ഹക്കാണ്, ഒക്കെ സത്യമാണ്. അത് സത്യമാണെന്നും അത് സംഭവിക്കുന്നതാണെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിലെല്ലാം ദൃഢമായി നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആ വിശ്വാസം, ഖിയാമത്ത് നാളിൽ സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ യഥാർത്ഥമായ നമ്മുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുന്ന വൈബിയായ കാര്യങ്ങളാണ്. അതിൽ വിശ്വസിച്ചാൽ അത് നമ്മുടെ മനസ്സിന് സമാധാനമുണ്ടാക്കും. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസം അത് ദൃഢീകരിക്കുകയും ഉറപ്പിക്കുകയും അവൻ്റെ മനസ്സിന് സമാധാനമുണ്ടാക്കുകയും ഹൃദയത്തിന് വിശാലത നൽകുകയും അങ്ങനെ ആ അള്ളാഹുവിനുള്ള അഞ്ചഞ്ചലഞ്ചായ വിശ്വാസം അത് ഉറപ്പിക്കുകയും ചെയ്യും. എന്ന് മാത്രമല്ല, ചില ആളുകൾ ബുദ്ധിക്ക് അമിതമായ പ്രാധാന്യം കൊടുത്ത് എന്താണ് ഈ ഖബറിലെ ശിക്ഷ, അങ്ങനെയൊന്നും ഉണ്ടാകുമോ, അത് അനീതിയല്ലേ എന്നൊക്കെ സാധാരണ നിലക്ക് അഭിപ്രായ പ്രകടനം നടത്തുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് ലോക്കപ്പ് മർദ്ദനമാണ്, അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിപ്രായ പ്രകടനം നടത്തുന്ന, ഗ്രന്ഥരചനകൾ നടത്തുന്ന, ലേഖനങ്ങൾ എഴുതുന്ന, പ്രസംഗിക്കുന്ന ആളുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അത് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അന്നാറു യുഅറദൂന അലൈഹാ ഗുദുബ്ബൻ വഅശിയ, രാവിലെയും വൈകുന്നേരവും ആ ഫിറഔന്റെ സംഘത്തിന് നരകം കാണിക്കപ്പെടും. അവരിപ്പോൾ ബർസഖിയായ ലോകത്താണുള്ളത്. ആ ബർസഖിയായ ലോകത്ത് വെച്ച് അവർ ചെന്നു പോകാൻ പോകുന്ന അവരുടെ ആ നരകത്തിൻ്റെ ഇരിപ്പിടം അവർക്ക് കാണിക്കപ്പെടും എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതേക്കുറിച്ച് ഇബ്നു ഗസീർ, വലിയ പ്രസിദ്ധനായ മുഫസ്സിറായ ഇബ്നു ഗസീർ പറയുന്നത് അൽ ഇസ്തിദ്ലാലു ബിൽ ഖബർ, ഖബറിന് തെളിവ് അന്വേഷിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ബലപ്പെട്ട പ്രമാണമാണിത്. അങ്ങനെ അദ്ഖിലു ആല ഫിറൗന യൗമൽ ഖിയാമ അദ്ഖിലു ആല ഫിറൗന അശദ്ദുൽ അദാബ്, ഖിയാമത്ത് നാളിൽ ഏറ്റവും അശദ്ദുൽ അദാബിലേക്ക്, ആ നരകത്തിൻ്റെ അദാബിലേക്ക് ആ ഫിറൗന്റെ സംഘത്തെ നിങ്ങൾ പ്രവേശിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു നജ്ജാർ ഗോത്രത്തിൻ്റെ അടുക്കൽ കൂടി കടന്നു പോകുമ്പോൾ അവരുടെ ഖബർസ്ഥാനങ്ങൾ, ആളുകളെ മറമാടിയിട്ടുള്ള 5-10 ആളുകൾ അവിടെ മറമാടിയിട്ടുണ്ട്. അതിനെ കടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിക്കുന്ന ആ കഴുത ഒന്ന് വിരണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ് ഈ ഖബറിൽ വെച്ചിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുന്നു, അവിടെ ശിക്ഷിക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് നമുക്കൊന്നും അള്ളാഹു അറിയിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് തന്നിട്ടില്ല, പക്ഷേ മൃഗങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അത് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗലാ അല്ലാ തദാഫലു ലദഅതുല്ലാഹ അൻ യസ്മിഅകുമാ ഫിൽ ഖബർ,
നിങ്ങൾ നിങ്ങളുടെ മരിച്ച ആളുകളെ മറമാടുകയില്ല എന്ന് ഞാൻ പേടിച്ചിട്ടില്ല എന്നുവെങ്കിൽ ഈ കബറിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച്, അവിടുത്തെ ശബ്ദത്തെക്കുറിച്ച്, അട്ടഹാസത്തെക്കുറിച്ച് കേൾക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടാകാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിക്കാതിരുന്നത് അത് പേടിച്ചിട്ട് പിന്നെ നിങ്ങളെ മരിച്ച ആളുകൾ കൊണ്ടുപോയിട്ട് കബറിൽ മറമാടൂല, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് എന്ന് സഹിയ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അള്ളാഹുവും റസൂലും ഒരു കാര്യം നമ്മളെ പഠിപ്പിച്ചു തന്നാൽ ആ പഠിപ്പിച്ചത് അപ്പടി അംഗീകരിക്കും. തസ്ലീം, സമിഅനാ വഅതഅനാ, കേട്ടു ഞങ്ങൾ അനുസരിച്ചു എന്ന് പറയലാണ് ഒരു മുസ്ലിമിൻ്റെ യഥാർത്ഥമായ ലക്ഷണം. വലാ വറബ്ബിക, സൂറത്തുൻ നിസാഇൻ്റെ 65-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما. അതായത് ഫല വറബ്ബിക, നിന്റെ നാഥൻ തന്നെയാണ് സത്യം, ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഉണ്ടായ ചില ഭിന്നതകളെക്കുറിച്ച് അവർ താങ്കളെ വിധികർത്താവാക്കുകയും, ثم لا يجدوا في انفسهم حرجا مما قضيت, താങ്കളോട് വിധി ആവശ്യപ്പെട്ടിട്ട് താങ്കൾ ആ വിധി പറഞ്ഞു അത് സർവാത്മന അംഗീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്താലല്ലാതെ, വയുസല്ലിമു തസ്ലീമ, പൂർണ്ണമായി താങ്കൾ പറഞ്ഞ അധ്യാപനങ്ങളോട്, താങ്കൾ പറഞ്ഞ വിധിയോട്, താങ്കൾ പറഞ്ഞ ആ ഉറച്ച കാര്യങ്ങളോട് പരിപൂർണമായ അനുസരണം കാണിക്കുന്നതുവരെ യഥാർത്ഥ അവർ വിശ്വാസികളാവുകയില്ല എന്ന് വിശുദ്ധ സൂറത്തുൻ നിസാഇൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഏത് കാര്യങ്ങളിൽ വിശ്വസിക്കുവാൻ, സൂറത്തുൽ ബഖറയുടെ ഏറ്റവും അവസാനം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലു നാമന ബില്ലാഹി വമലായികത്തിഹി വകുതുബിഹി വറുസുലിഹി വറുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി വഖാലൂ സമിഅനാ വഅതഅനാ സമിഅനാ വഅതഅനാ ഗുഫ്റാനക ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ. വിശുദ്ധ ഖുർആനിൽ എല്ലാ രാത്രിയിലും കിടന്നുറങ്ങാൻ നേരം ഈ രണ്ട് വചനങ്ങൾ ഓതണം, അത് കഫ, അവന് മതിയാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട രണ്ട് വചനങ്ങൾ ഏറ്റവും അവസാനമായി സൂറത്തുൽ ബഖറയുടെ അവസാനം കൊടുത്ത രണ്ട് വചനങ്ങൾ, അത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് വളവൊക്കെ എടുത്ത് അങ്ങനെ നമ്മുടെ വിരിപ്പിൽ വന്ന് നമ്മൾ ചെയ്യേണ്ട ചില ദിക്റുകളുടെ കൂട്ടത്തിൽ രണ്ട് ഈ ആ രണ്ട് ആയത്തുകൾ ഓതണം, അതവന് മതിയാകും. വ കഫാഹു, അതവന് മതിയാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു. അതിൽപ്പെട്ടാണ് ആമന റസൂൽ ബിമാ ഉസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലു നാമന ബില്ലാഹി വമലായികത്തിഹി വകുതുബിഹി വറുസുലി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി ഖാലൂ സമിഅനാ വഅതഅനാ ഗുഫ്റാനക റബ്ബനാ ഇലൈക്കൽ മസീർ. അപ്പോൾ നമ്മൾ അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിൽ അവൻ്റെ ഗ്രന്ഥങ്ങളിൽ അവൻ്റെ മുർസലീങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവരാണ്, സത്യവിശ്വാസികളായ ആളുകൾ. ഈ വൈദികമായ ഒരുപാട് കാര്യങ്ങൾ, നമുക്കറിഞ്ഞുകൂടാത്തൊരു കാര്യങ്ങൾ, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് വിശ്വസിക്കാനും അത് അംഗീകരിക്കാനും വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് യഥാർത്ഥമായ നമ്മുടെ ഈമാനിൻ്റെ ഭാഗം, ഉലൂമുൽ ഗൈബിൽ വിശ്വസിക്കൽ എന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാതെ മറ്റാർക്കും ഗൈബ് അറിയില്ല. പ്രവാചകന്മാരായ ആളുകൾക്ക് പോലും അള്ളാഹു അറിയിച്ചു കൊടുത്തതല്ലാതെ ഒന്നും പ്രവചിക്കാൻ സാധ്യമല്ല, ഒന്നും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു മാത്രമാണ് ഗൈബ് അറിയുന്നവൻ. അതുകൊണ്ട് അള്ളാഹു അല്ലാതെ വേറെ ആർക്കും, ഒരു സൃഷ്ടിക്കും ഗൈബ് അറിയാൻ സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആലിമുൽ ഗൈബി വലാ യുദീറു അലാ ഗൈബിഹി അഹദ ഇല്ലാ മൻ ഇർതല്ലാ മിർ റസൂലിൻ. സൂറത്തുൽ ജിന്നിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, എന്റെ ആലിമുൽ ഗൈബി, അദൃശ്യകാര്യങ്ങൾ അറിയുന്നവൻ അള്ളാഹു, ഫലാ യുദീറു അലാ ഗൈബിഹി അഹദ, അവൻ്റെ അദൃശ്യമായ ആ ജ്ഞാനം അള്ളാഹു ആർക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. ഇല്ലാ മൻ ഇർതല്ലാ മിർ റസൂലിൻ, അവൻ ഇഷ്ടപ്പെട്ട അവൻ്റെ അബ്യാക്കന്മാർക്ക് അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുക, അതിനെ മുഴുവൻ അറിയിച്ചു കൊടുക്കൂല. അറിയിച്ചു കൊടുക്കാവുന്ന വിഷയങ്ങൾ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു കൊടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യങ്ങളുണ്ട്, അതിനാണ് നമ്മൾ മഫാത്തിഹുൽ ഗൈബ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അത് അറിയാനുള്ള കഴിവില്ല. ആ മഫാത്തിഹുൽ ഗൈബ് എന്താണ്? അഞ്ച് കാര്യങ്ങൾ വളരെ വ്യക്തമായി ഹദീസുകളിൽ ആയത്തുകളിലും വന്നിട്ടുള്ള, സൂറത്തുൽ ഖുമാനിൽ ആ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വലാ തഅലമു നഫ്സുൻ അഞ്ച് കാര്യങ്ങൾ. ഒന്ന്, ഈ ഖിയാമത്ത് നാൾ എപ്പോൾ സംഭവിക്കുമെന്ന കാര്യം. അതേപ്രകാരം തന്നെ ഒമാഫിൽ അർഹാം, ഗർഭാശയത്തിലുള്ള കുട്ടികളുടെ അവസ്ഥ, അത് ഷഖിയാണോ അത് സഈദാണോ, അത് ആണാണോ പെണ്ണാണോ, ആണാണോ പെണ്ണാണോ അറിയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഉദ്ദേശം. നേരെ മറിച്ച് ആ കുട്ടിയുടെ ഭാവി, അത് ജനിക്കുമ്പോൾ
അത് വളരുമ്പോൾ അത് മരണപ്പെടുന്നതിന് മുമ്പ് ഏതവസ്ഥയാണ് അതിനുണ്ടാവുക എന്ന കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല അള്ളാഹുവിനല്ലാതെ. അതേ പ്രകാരം തന്നെ ഒമാ തക്സിബു ഗദൻ, നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. അതേ പ്രകാരം തന്നെ ഏത് ഭൂമിയിൽ വെച്ചാണ് മരിക്കുന്നത്, അതേ പ്രകാരം തന്നെ പിന്നെ ഒമാ തദ്രി ബി അയ്യ അർദിൻ തമൂത്ത്, ഒമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദൻ ഒമാ തദ്രി നഫ്സുൻ ബി അയ്യ അർദിൻ തമൂത്ത്, ഏത് ഭൂമിയിൽ വെച്ച് അവന് മരണം സംഭവിക്കുന്നു, അവരുടെ നാട്ടിൽ വെച്ചാണോ, യാത്ര പോയ വിദേശ നാടുകളിൽ വെച്ചാണോ, അതല്ല വേറെ എവിടെയെങ്കിലും വെച്ചിട്ടാണോ അവന് മരണം സംഭവിക്കുന്നതെന്ന് അവന് അറിയാൻ കഴിയില്ല. ഇങ്ങനെ മഫാതിഹുൽ ഗൈബിൻ്റെ അഞ്ച് കാര്യങ്ങൾ, അത് അള്ളാഹുവിന് മാത്രം അറിയാവുന്ന കാര്യങ്ങളായി അള്ളാഹു സുബ്ഹാനഹു വതാല പരിചയപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇത്തരം വൈബിയായ കാര്യങ്ങൾ, അള്ളാഹുവിന് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ അവകാശപ്പെടുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രവചിക്കാനും എല്ലാ കാര്യങ്ങളും പറയാനും എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ആളുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും ആളുകളുടെ ആവശ്യങ്ങളെല്ലാം പരിഹരിക്കാനും പറ്റുന്ന ചില ഔലിയാക്കന്മാരും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടവരും മരിച്ചുപോയവരും മഹാന്മാരുമായ ആളുകളുണ്ടെന്ന വിശ്വാസം, അത് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിൻ്റെ വിശ്വാസത്തിൽ പെട്ടതല്ല, അത് കുഫ്രിലേക്ക് എത്തിക്കുന്ന വിശ്വാസമാണ്, ശിർക്കിലേക്ക് എത്തിക്കുന്ന വിശ്വാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഗൈബ് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് ഉപകാരം ചെയ്യാനോ എനിക്ക് ഉപദ്രവത്തെ ഇല്ലാതാക്കാനോ ഉള്ള കഴിവ് എനിക്കില്ല, അത് അല്ലാഹ് ചെയ്തു തരണം. ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ. വലവ് കുന്തു ആലമുൽ ഗൈബ, അദൃശ്യകാര്യങ്ങളെക്കുറിച്ചുള്ള വിജ്ഞാനം എനിക്കുണ്ടായിരുന്നെങ്കിൽ, ലസ്തക്സർത്തു മിനൽ ഖൈരി, ഞാൻ ഒരുപാട് നന്മകൾ, കാരണം നബിക്ക് മരണം ഇന്ന സമയത്താണ് നബിക്ക് മുൻകൂട്ടി അറിയാമായിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ വേറെ അദൃശ്യമായ കാര്യങ്ങളെക്കുറിച്ച് നബിക്ക് അറിയാമായിരുന്നെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ നബിയുടെ ഊത്തുകാരായ ആളുകളെ ഒരു വിഭാഗം ആളുകൾ വന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇൽമ് പഠിപ്പിക്കാൻ വേണ്ടി അവരെ പറഞ്ഞയച്ചു കൊടുത്തു. അപ്പം നബിക്ക് അവർ കൊണ്ടുപോകുന്നതുവരെ കൊല്ലാനാണെന്നും ചതിയിലകപ്പെടുത്തി അവരെ വധിക്കാനാണെന്ന് നബിക്ക് മുൻകൂട്ടി അറിയുമായിരുന്നെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ വളരെ അനുസരണമുള്ള അനുചരന്മാരെ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകളെ നബി വിട്ടുകൊടുക്കുമോ? ഇല്ല, നബിക്ക് അറിഞ്ഞുകൂടാ ഇവർ ചതിക്കാനാണ് കൊണ്ടുപോകുന്നത്, ഇവർ അപകടത്തിൽപ്പെടുത്താനാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എനിക്ക് വൈബ് അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തു കൂട്ടുമായിരുന്നു. ഒമാ മസ്സനി സൂ, എനിക്ക് ഒരു ഉപദ്രവവും എന്നെ ബാധിക്കുമായിരുന്നില്ല. ഒരു ജൂതപ്പെണ്ണ് വിഷമുള്ള മാംസം കൊടുത്തു, തൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ച മാംസം വിഷമുള്ളതാണെന്ന് നബിക്ക് വഹ്യ് വരേണ്ടി വന്നു. നബിയുടെ കൂടെ ഭക്ഷണം കഴിക്കുന്ന സഹാബാക്കളിൽ ഒന്ന് രണ്ടാളുകൾ അത് രുചിച്ച് നോക്കി, അതിലൊരാൾ മരണപ്പെട്ടു പോയി. ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ്. അപ്പോൾ നബിക്ക് അറിയുമായിരുന്നെങ്കിൽ ആ മാംസം വന്ന സമയത്ത് തന്നെ അത് പെട്ടെന്നെടുത്ത് വായിലേക്ക് വെക്കുന്നതിന് മുമ്പ് നബി വിരോധിക്കേണ്ടതാണ്. നബി തന്നെ അതിൽ നിന്നൊരു കഷ്ണമെടുത്ത് വായിലിട്ടു, പക്ഷെ അത് ഇറക്കാനതിന് മുമ്പേക്ക് വഹ്യ് വന്നു, നബി അത് തുപ്പിക്കളഞ്ഞു. അപ്പോൾ പിന്നീടാണ് ആ പെണ്ണിനെ വിളിക്കുന്നതും വിചാരണ ചെയ്യുന്നതും ഒക്കെ, അതേ അതിൽ വിഷം പുരട്ടിയതാണ്, നബിയെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി നബിക്ക് നൽകിയിട്ടുള്ള ഒരു ആഹാരപദാർത്ഥമായിരുന്നു അത്. അപ്പോൾ ഞാൻ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അദൃശ്യമായ കാര്യങ്ങൾ അറിയില്ല, അള്ളാഹു മാത്രമാണ് അതിൻ്റെ ഉടമസ്ഥൻ. അങ്ങനെ അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്നവൻ അള്ളാഹുവാണ്, അതിൻ്റെ വിശദാംശങ്ങൾ അവന് മാത്രമേ അറിയൂ എന്ന് വിശ്വസിക്കുക എന്നുള്ളത് നമ്മുടെ അക്കീദയുമായി ബന്ധപ്പെട്ടതാണ്. അത്തരം സത്യവിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂല ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലകും വഅസ്തഗ്ഫിറൂ ഇന്നഹു ഗഫൂറുർ റഹീം. الحمد لله على إحسانه وشكر له على توفيقه وامتنانه أشهد أن لا إله إلا الله وحده لا شريك له تعظيما لشأنه وأشهد أن محمدا عبد الله ورسوله الداعي إلى رضوانه وعلى آله وصحبه وإخوانه وكمان رأي سهودر مارے سهودر إغلاء ونقودي الله من سوچ چه جيبي کرم من نوڑم دي نوڑم نيان والبودي بكوية عائشة رضي الله عنها برنيا ഒരു കാര്യം ഹദീസിൽ വന്നിട്ടുണ്ട്. എന്താണ് പറയുന്നത്? മൻ സഅമ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഖബരി മാ യകൂനു ഫീ ഖദർ യുഖബിറു മാ യകൂനു ഫീ ഖദർ ഫീ ഗദിൻ, നാളെ നടക്കാൻ പോകുന്ന കാര്യം
നബിക്ക് പറയാനറിയാം. നബിക്ക് അതിനെക്കുറിച്ച് ബിഖബരി മാഫിയക്കൂർവിൽ ഹദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ക് നാളെ നടക്കാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കുമെന്ന് വല്ലവനും വാദിച്ചാൽ ഫഖദ് അഅലമല്ലാഹു അൽഫിരിയ, പടച്ചവൻ്റെ പേരിൽ അവൻ വലിയ കളവാണ് കെട്ടിച്ചുമച്ച് പറഞ്ഞത്. ഇത് നമ്മുടെ ഉമ്മ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ കാര്യമാണ്, ഹദീസിൽ വന്നിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഖുല്ലാ യഅലമു മൻ ഫിസ്സമാവാതി വൽ അർളി ഗൈബ ഇല്ലല്ലാ വമാ യഷ്ഊറൂന അയ്യാന യുബഅസൂൻ. സൂറത്തു നംലിൻ്റെ 65-ാമത്തെ വചനം അല്ലാഹു പറയുന്നു, ലാ യഅലമു മൻ ഫിസ്സമാവാതി വൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ഒരാളും അറിയില്ല, അൽ ഗൈബ അദൃശ്യകാര്യങ്ങൾ ഇല്ലല്ലാ അല്ലാതെ. വമാ യഷ്ഊറൂന അയ്യാന യുബഅസൂൻ, മരണപ്പെട്ടു പോയ ആളുകൾ അല്ലാഹു അതിൻ്റെ അവധി നിശ്ചയിച്ച് ആ ശ്മശാനത്തിൽ നിന്ന് കാലുമം ബഅസനാമി മർഖദിന ആദാമ ബഅദർ റഹ്മാൻ വസദക്കൽ മുർസലൂൻ. സൂറത്ത് യാസീനിൽ പറഞ്ഞിട്ടില്ലേ, ആരാണ് നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ഈ സ്ഥലത്തിൽ നമ്മളെ ഉയർത്തി നമ്മളെ ഉണർത്തിയത്? ആദാമ ബഅദ അല്ലാഹു വസദക്കൽ മുർസലൂൻ, ഇത് അല്ലാഹു വാഗ്ദാനം ചെയ്ത ആ മബഅസ് പുനരുത്ഥാന ദിവസമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല മുൻകൂട്ടി പറഞ്ഞതാണെന്ന് അപ്പോഴാണ് ബോധ്യം. എപ്പോഴാണ് ഈ കബറിൽ കിടക്കുന്ന ആളുകൾ, മരിച്ചുപോയ ആളുകൾ അതിൽ നിന്ന് പുനരുദ്ധാനമായി വീണ്ടും ജീവിപ്പിക്കുന്നത്? എപ്പോഴാണ് ആ മലക്ക് ആ കാഹളത്തിൽ രണ്ടാമത്തെ കാഹളത്തിൽ ഊതുന്നത്? എപ്പോഴാണ് മരിച്ചുപോയവർ പുനർജീവിക്കുന്നതെന്നും ആർക്കും അറിയില്ല. വിശുദ്ധ ഖുർആനിലല്ലാഹു പറയുന്നു, ഉമായഷ്കുറൂന അയ്യാന, എപ്പോഴാണ് യുബഅസൂൻ, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതെന്ന് അറിയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം അദൃശ്യമായ കാര്യങ്ങൾ അത് അള്ളാഹുവിൻ്റെ അറിവിലും ജ്ഞാനത്തിലും പെട്ടതാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖബറിലുള്ള ശിക്ഷ എന്ന് പറയുന്നത് ആ ഖബറിലെ ശിക്ഷയിൽ നിന്ന്, ദജ്ജാലിൻ്റെ ഉപദ്രവത്തിൽ നിന്ന്, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ പിന്നെയും അതുപോലെ തന്നെ മരണത്തിൻ്റെയും കെടുതികളിൽ നിന്ന് എല്ലാം അള്ളാഹുവിനോട് രക്ഷ നേടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അദാബിൽ ഖബറിൽ നിന്ന് രക്ഷ നേടാൻ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലെ ശിക്ഷ വളരെ ഉറപ്പിച്ച് പറഞ്ഞ സംഗതിയാണ്. ഒരു രണ്ട് സഹോദരന്മാരുടെ ഖബറിൻ്റെ അടുക്കൽ കൂടി പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാനി യുഅദ്ദബാനി വമാ യുഅദ്ദബാനി ബിഖബീർ, ഈ രണ്ട് പേരും ഇവിടെ കിടക്കുന്ന ആളുകളും ശിക്ഷിക്കപ്പെടുന്നു. അത് നബിക്ക് വഹി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നബി പറഞ്ഞത്, അവർ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ വലിയ ഒരു സംഗതിയുടെ പേരിലല്ല എന്താണ് അവർ രണ്ടുപേരും ശിക്ഷിക്കപ്പെടുന്നത്. ഒരാൾ മലമൂത്ര വിസർജനം ചെയ്താൽ ശരിയായി വൃത്തിയാക്കാറില്ല, അതാണ് അയാൾക്ക് ശിക്ഷ കിട്ടാൻ കാരണം. വേറൊരാൾ അനാവശ്യമായി ഇങ്ങനെ കളവുകൾ പറയുന്ന ഒരാളായതുകൊണ്ട്, പരദൂഷണവുമായി നടക്കുന്ന ആളായതുകൊണ്ട് അതാണ് ശിക്ഷിക്കപ്പെടാൻ കാരണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പച്ച ഈത്തപ്പനയുടെ മട്ടലെടുത്ത് അവിടെ കുത്തി അവർക്ക് യുഹഫ് അൻഹുമൽ അദാബു മാലം യൈബസ, ഈ മട്ടൽ ഉണങ്ങിപ്പോകുന്നത് വരെ ശിക്ഷയിൽ നിന്ന് അവർക്ക് ഇളവ് കിട്ടും എന്ന് പറഞ്ഞു. എന്നാൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മറമാടുന്ന ഖബറിൻ്റെ മുകളിൽ കള്ളിക്കൊമ്പ് കുത്താനും സീമക്കൊന്ന നാട്ടാനും ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല, അത് സുന്നത്ത് പെട്ടതുമല്ല. ഓരോ മട്ടൽ പച്ച ഈത്തപ്പനയുടെ മട്ടലെടുത്ത് അത് ഉണങ്ങുന്നത് വരെ എന്നാണ് നബി പറഞ്ഞത്. അതല്ലാതെ വേരുള്ള പച്ചയുള്ള അവിടെ മുളച്ചുണ്ടാകാൻ പറ്റുന്ന ഒന്നും നബി ഖബറിൻ്റെ മുകളിൽ കുത്താൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആളുകൾ വേഗം ഖബർ കളച്ചിട്ട് അത് മറമാടുമ്പോൾ കള്ളിക്കൊമ്പ് തെരഞ്ഞു പോകേണ്ട യാതൊരു ആവശ്യവുമില്ല, മറമാടിയാൽ മതി, അതിന് യാതൊരു പിൻബലവും സുന്നത്തിൻ്റെ പിൻബലവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ വൈബിയായ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും അത് ദൃഢമായി വിശ്വസിക്കുകയും അതോടൊപ്പം അനാവശ്യമായ അന്ധവിശ്വാസങ്ങളിൽ അകപ്പെടാതിരിക്കുക. കാരണം എല്ലാ വൈബും അറിയും. അങ്ങനെ ജ്യോതിഷ്യൻ്റെ അടുക്കലും മരണക്കാരൻ്റെ അടുക്കലും അദൃശ്യ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയും മറ്റേ പല രോഗശമനങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ കളഞ്ഞുപോയ സാധനങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയും ഒക്കെ ആൾ സമീപിക്കുന്നു. ജ്യോതിഷന്മാർ കാഹിനിൻ്റെ അടുക്കലും ഏതെങ്കിലും അദൃശ്യമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പോവുകയും എന്നിട്ട് സദ്ദക്കമായ കുനൂൻ, അവർ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ 40 ദിവസത്തെ നമസ്കാരം അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരം ജ്യോതിഷന്മാർ, വ്യാജ ഔലിയാക്കന്മാർ, അതുപോലെ ആളുകൾ അനാവശ്യമായി യാതൊരു തെളിവുമില്ലാതെ മഹത്വം കൽപ്പിച്ച് ആദരിച്ച് ബഹുമാനിക്കുന്ന ആളുകൾ ഖബറുകൾ കെട്ടിപ്പൊക്കുകയും എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഈ ലോകം മുഴുവനും നിയന്ത്രിക്കുന്നവനാണ്, ഇപ്പോൾ എന്ത് ഉദ്ദേശിക്കുന്നുവോ ആ മനസ്സിലുള്ള കാര്യം പറയാൻ സാധിക്കും എന്നൊക്കെ വിശ്വസിക്കുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾക്കും ഹദീസുകളുടെ പ്രമാണങ്ങൾക്കും ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ്. അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുകയാണെങ്കിൽ അതവൻ്റെ വിശ്വാസത്തിന് കാര്യമായ പ്രഹരം ഉണ്ടാവുകയും അങ്ങനെ മരണാനന്തര ജീവിതത്തിൽ അവൻ പരാജയപ്പെട്ടു പോവുകയും ചെയ്യും. അത് ശ്രദ്ധിക്കുക.
അള്ളാഹു സുബ്ഹാനഹു വതആല വൈബിയായ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും എന്നാൽ വൈബിയായ കാര്യങ്ങൾ അറിയുന്നവൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് ഇഹത്തിലും പരത്തിലും ധാരാളമായി നന്മകൾ പ്രവർത്തിക്കുന്ന, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്ന, പാപങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ വിപത്തുകളിൽ നിന്നും നാശങ്ങളിൽ നിന്നും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തുമാറാകട്ടെ. അവർക്ക് വന്നുപെടുന്ന എല്ലാ വിപത്തുകളിൽ നിന്നും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി സമാധാനപരമായി ജീവിക്കുവാനുള്ള സാഹചര്യം വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രദാനം ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം റബ്ബനാ ഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത്ത് മുസ്തഖറ വമുഖാമ ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم آت انفسنا تقواها وزكها انت خير من زكاها انت وليها ومولاها اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما اللهم لا تجعل فينا ولا معنا شقيا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد وآخر الصلاة